ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗത്തെ പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്ലാക്ക് ഫംഗസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞില്ല. അതിന് മുന്നേ തന്നെ അടുത്ത റിപ്പോർട്ടുകൾ വരുന്നു, പുതിയൊരു ഫംഗൽ രോഗം, ഒരു അണുബാധ ഉണ്ടായിരിക്കുന്നു, വൈറ്റ് ഫംഗസ്. സോ എന്താണ് വൈറ്റ് ഫംഗസ്, എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയുള്ളവർക്കാണ് വൈറ്റ് ഫംഗൽ രോഗം വരുന്നത്, എന്തൊക്കെയാണ് സാധാരണഗതിയിലുള്ള സിംപ്റ്റംസ്, വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. സോ COVID-19 പാൻഡമിക്കിൻ്റെ ഇടയിലും ബ്ലാക്ക് ഫംഗസ് രോഗം വന്നു എന്താണെന്നൊക്കെ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന ബ്ലാക്ക് ഫംഗസിനെക്കാളും കുറേ കൂടെ അപകടകാരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നത് കാണുന്നുണ്ട്. സോ ഈ ഒരു വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന രോഗവും ഒരു പുതിയ ഫംഗൽ അണുബാധയൊന്നും അല്ല, പണ്ട് മുതലേ ഉള്ള ഒരു രോഗം തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സെനാരിയോ അറിയാലോ, എല്ലാവരും ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറഞ്ഞിട്ടിരിക്കുന്ന, കോവിഡ് വന്നവരാണെങ്കിലും വന്നിട്ട് റിക്കവർ ആയവരാണെങ്കിലുമൊക്കെ ഇമ്മ്യൂണിറ്റി, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ കടന്നു കൂടുന്ന ഫംഗൽ അണുബാധകളാണ് ഈ ബ്ലാക്ക് ഫംഗസും വൈറ്റ് ഫംഗസൊക്കെയും തന്നെ. ഇതൊരു പുതിയ രോഗമൊന്നും അല്ല. സോ അറ്റ് പ്രസൻറ്റ് വൈറ്റ് ഫംഗൽ രോഗം ഒരുപാട് പേർക്കൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. ബീഹാറിലാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പാട്ന, ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയിൽ 4 പേർക്കാണ് വൈറ്റ് ഫംഗൽ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. സോ ഈ വൈറ്റ് ഫംഗസ് എന്ന് നമ്മൾ സാധാരണ നമ്മൾ പൂപ്പലുകളൊക്കെ വെള്ള കളറിലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫംഗസ് രോഗം എന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കാൻഡിഡ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ബ്ലാക്ക് ഫംഗസ് ഒരു മോൾഡാണ്. ഫംഗസിൻ്റെ തന്നെ പല അപ്പിയറൻസ് അനുസരിച്ച് നമ്മൾ മോൾഡ്, ഈസ്റ്റ് എന്നൊക്കെ തരംതിരിക്കാറുണ്ട്. അത് മോൾഡിൻ്റെ വിഭാഗത്തിൽ പെടുന്ന, ബ്രെഡിലൊക്കെ പൂപ്പൽ ഉണ്ടാക്കും ഞാൻ പറഞ്ഞായിരുന്നു, അത്തരത്തിലുള്ള ഒരു ഫംഗസ് ആയിരുന്നു ബ്ലാക്ക് ഫംഗസ് എങ്കിൽ. ഈസ്റ്റ് എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന ഒരു ഫംഗസ് ആണ് ഈ കാൻഡിഡ എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡിഡയാണ് നമ്മൾ മെയിനായിട്ട് ഈ വൈറ്റ് ഫംഗൽ രോഗം എന്നതുകൊണ്ട് ഇപ്പം ഉദ്ദേശിക്കുന്നത്. സോ ബ്ലാക്ക് ഫംഗസിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന രോഗവും വരുന്നത്. അതായത് എങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റസിലുള്ള ആളുകൾക്ക്, ഇമ്മ്യൂണോ കോംപ്രമൈസ് പീപ്പിൾ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് COVID-19 വന്നിട്ടുള്ള പേഷ്യൻസിനെ എടുക്കാം. വന്ന് റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസ് എക്സാമ്പിളാണ് ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ HIV അഥവാ എയ്ഡ്സ് രോഗമുള്ള ആളുകൾ, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ, സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ പല കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള മരുന്നുകൾ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് ശരീരത്തിൽ വളരെയധികം ഇമ്മ്യൂണിറ്റി കുറവുണ്ടാവുക, രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളിലൊക്കെയാണ് ഈ വൈറ്റ് ഫംഗൽ രോഗം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. സോ വൈറ്റ് ഫംഗസ് ആണോ ബ്ലാക്ക് ഫംഗസ് ആണോ കൂടുതൽ അപകടകാരി എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാവാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഫംഗസ് തന്നെയാണ് കുറേ കൂടെ അപകടകാരി എന്ന് പറയാം. കാരണം സിവിയർ ആയിട്ടുള്ള രീതിയിലേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്നതും, അതായത് നമുക്ക് ആ ഒരു അഫക്റ്റ് ആയിട്ടുള്ള ഭാഗം മുറിച്ച് കളയേണ്ട വരിക, അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കണ്ണിനെ അഫക്റ്റ് ചെയ്ത് കണ്ണെടുത്ത് കളയേണ്ട വരിക, മൂക്ക് മുറിച്ച് കളയേണ്ട വരിക, അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് ബ്ലാക്ക് ഫംഗസ് ആണ്. വൈറ്റ് ഫംഗസ് അത്രയും ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മോർട്ടാലിറ്റി റേറ്റ്, ബ്രെയിനിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ട് മോർട്ടാലിറ്റി റേറ്റും കൂടുതൽ ബ്ലാക്ക് ഫംഗസിന് തന്നെയാണ്. പക്ഷേ വൈറ്റ് ഫംഗസ് നമുക്ക് കുറച്ചുകൂടെ അപകടകാരി ആവാം. എപ്പോഴാന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിലേക്ക് ഇറങ്ങിയിട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഒക്കെ, അതായത് ബ്ലഡിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ആയി മാറുകയാണെങ്കിൽ വൈറ്റ് ഫംഗസും അപകടകാരിയാണെന്ന് തന്നെ പറയാം. സോ വൈറ്റ് ഫംഗസിന് പല തരത്തിലുള്ള ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും എഫക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലങ്സിനെ അഫക്റ്റ് ചെയ്യാം, നെയിലിനെ അഫക്റ്റ് ചെയ്യാം, നമ്മുടെ തൊക്ക്, സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാം, നമ്മുടെ ജെനൈറ്റൽ ഓർഗൻസ്, പ്രൈവറ്റ് ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യാം, നമ്മുടെ മൗത്ത്, വായനെ എഫക്റ്റ് ചെയ്യാം, ഇങ്ങനെ പല വൈഡ് റേഞ്ചിലുള്ള നമ്മുടെ ബോഡി പാർട്സിനെയും അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ് വൈറ്റ് ഫംഗസ്. സോ കോവിഡുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഈ ഒരു വൈറ്റ് ഫംഗസ് രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് സിമിലാരിറ്റീസ് കോവിഡ് രോഗമായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ പല ബോഡി പാർട്സിനെ അഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ ലങ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു കോവിഡ് പേഷ്യൻ്റ് കാണിക്കുന്ന അതേ സിംറ്റംസ് ആയിരിക്കും വൈറ്റ് ഫംഗൽ രോഗമുള്ള ഒരാളും കാണിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ കോവിഡ് ഉള്ള ഒരാൾക്ക് ഫീവർ ഉണ്ടാവും, പനി ഉണ്ടാവും, ചുമയുണ്ടാവും, ശ്വാസ തടസ്സം ഉണ്ടാവും. ഇതേപോലത്തെ സിംറ്റംസ് ആയിരിക്കും വൺസ് ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന രോഗം ഒരാളുടെ ലങ്സിനെ അഫക്റ്റ് ചെയ്ത്, അതായത് ബ്ലഡിലേക്ക് ഇറങ്ങി ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന പക്ഷം ഇതേ സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനാരിയോ അനുസരിച്ച് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ പോയി കോവിഡ് ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്.
പക്ഷേ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് റിപ്പോർട്ട്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ വൈറ്റ് ഫംഗൽ രോഗത്തെപ്പറ്റി സസ്പെക്ട് ചെയ്യേണ്ടത്, അതായത് ഇതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വരുന്നത്. സോ ഇതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സി ടി സ്കാൻ, അതുപോലെ എക്സ്റേ, ഇതിനകത്തൊക്കെ കറക്റ്റായിട്ട് വൈറ്റ് ഫംഗൽ രോഗം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി ലങ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ശ്വാസകോശത്തിനെ സംബന്ധിച്ചിട്ട് വരുന്ന ചേഞ്ചസ് നമുക്ക് കൃത്യമായിട്ട് ഒരു സി ടിയിലും എക്സ്റേയിലും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ കോവിഡ് നെഗറ്റീവാണ്, ആ കോവിഡിൻ്റെ സെയിം സിംപ്റ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സി ടി എക്സ്റേ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് ഫംഗൽ രോഗമാണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. സോ ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന ഈ കാനഡ എന്ന് പറയുന്ന ഈ ഫംഗസ് എൻഡോജീനസ്ലിയും എക്സോജീനസ്ലിയും നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. എൻഡോജീനസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, നോർമൽ ഫ്ലോറ എന്നൊക്കെ പറയും. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ മൈക്രോ ഓർഗാനിസംസ് ആവശ്യമാണ്. രോഗമുണ്ടാക്കുന്ന രോഗാണുകൾ പുറമേ നിന്ന് ഉള്ളിലേക്ക് കയറാണ്ടൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ഫ്ലോറ എന്ന് പറയുന്ന കൂട്ടം മൈക്രോ ഓർഗാനിസംസാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയുടെ പല സ്ഥലങ്ങളിലും നോർമൽ ഫ്ലോറയായിട്ട് ഇരിക്കുന്ന ഒരു ഓർഗാനിസം തന്നെയാണ് കാൻഡിഡ. ബട്ട് വൺസ് നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ വളരെ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ്, ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത സിറ്റുവേഷൻസ് പോലെ തന്നെ ഡയബറ്റീസും കൂടെ ഉണ്ട്, ഞാനത് വിട്ടുപോയതാണ് പറയാൻ. അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ നോർമൽ ഫ്ലോറയായിട്ട് നമുക്ക് ആവശ്യമായിട്ടിരുന്ന ഈ മൈക്രോ ഓർഗാനിസംസ് തന്നെ ഡിസീസ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറാം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയുക, എൻഡോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറയുക. അതേസമയം എക്സോജീനസ് എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് രോഗാണു നമ്മുടെ ബോഡിയിലേക്ക് കയറിയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസ് ആണ്. സോ ഈ വൈറ്റ് ഫംഗൽ രോഗം ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എൻഡോജീനസ് ഇൻഫെക്ഷൻ ആയിട്ടും വരാം, അതേപോലെ തന്നെ എക്സോജീനസ് ഇൻഫെക്ഷൻ പുറമേ നിന്ന് കയറിയിട്ട് നമുക്ക് രോഗം വരുന്ന രീതിയിലും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഫംഗസ് എന്ന് പറയുന്ന രോഗം എങ്ങനെയൊക്കെ തടയാം, നമുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ എസ്പെഷ്യലി കോവിഡ് 19 വന്നിട്ടുള്ള റിക്കവർ ായിട്ടുള്ളവർ ഒരുപാട് പേർക്ക് പറയുന്ന പ്രശ്നമാണ് നാക്കിലൊക്കെ ഒരുമാതിരി വെള്ള പൂപ്പൽ പോലെ കാണുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഈ വൈറ്റ് ഫംഗസ് തന്നെയാണ്. ഓറൽ ത്രഷ് എന്ന് പറയും, കാൻഡിഡ ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഓറൽ ത്രഷ്. വലിയ ബുദ്ധിമുട്ടുകളില്ല, എന്നാൽ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട് താനും. അപ്പോൾ ഈ ഓറൽ ത്രഷ് പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ തന്നെ ചെയ്താൽ മതിയാവും. ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോം റെമഡീസ് വെച്ച് തന്നെ ഒരു പരിധി വരെ മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാക്കിലും വായിലൊക്കെ അണുബാധ വന്നാൽ നമ്മളെല്ലാവരും വീടുകളിൽ ചെയ്യുന്ന കാര്യമാണ് ചൂടുവെള്ളം വായിൽ ഗാർഗിൾ ചെയ്യുക, അതുപോലെ ഉപ്പിട്ടിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഗാർഗിൾ ചെയ്യുക, അതുപോലെ തൈര് ധാരാളമായിട്ട് കഴിക്കുക. തൈര് എന്ന് പറയുന്നത് ഒരു പ്രോബയോട്ടിക് ആണ്. സോ ഇതും ധാരാളമായിട്ട് ഒരു 3 നേരമോ 4 നേരമോ ഒക്കെ തൈര് കഴിക്കുന്നതും ഈ നാവിലുണ്ടാവുന്ന അണുബാധ, ഓറൽ ത്രഷ് എന്ന് പറയുന്നത് കാൻഡിഡ ഉണ്ടാക്കുന്ന അണുബാധ തടയാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്ന ഹോം റെമഡീസ് ആണ്. സോ പിന്നെ ഈ കാൻഡിഡ ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റിറോയിഡ്സ് ലോങ് ടൈമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കണ്ടുവരുന്ന ഒരു ഇൻഫെക്ഷൻ ആണെന്ന്. അപ്പോൾ സ്റ്റിറോയിഡ്സ് നമുക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല, പക്ഷേ സ്റ്റിറോയിഡ്സ് ഈ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, സ്റ്റിറോയിഡ്സ് ഇൻഹേലേഴ്സ് ആയിട്ടൊക്കെ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, അതിനുശേഷമൊക്കെ അവരുടെ മൗത്ത് വായ നല്ല രീതിയിൽ തന്നെ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡയബറ്റീസ് കൺട്രോൾ ലെവലിൽ കൊണ്ടുപോവുക, മധുരം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഓറൽ ത്രഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വായക്കകത്ത് നാക്കിനകത്തൊക്കെ വരുന്ന ആ ഒരു പൂപ്പൽ അണുബാധയാണ് കാൻഡിഡ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, ഈ കോവിഡ് വന്ന ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഈ ഹോം റെമഡീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിക്കവർ ആവും, ഈ പ്രശ്നം മാറിക്കിട്ടും. കുറേ കൂടെ സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് കാൻഡിഡ ബ്ലഡിലേക്ക് ഇറങ്ങിയിട്ട് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ്, കാൻഡിഡീമിയ നമ്മൾ പറയും, ഇത്തരത്തിലുള്ള കണ്ടീഷനൊക്കെയാണ് നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഹോം റെമഡീസ് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് തന്നെ കഴിക്കേണ്ടതായിട്ട് വരും. സോ ഡ്രഗ്സിൻ്റെ പേരൊന്നും ഞാനിപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വന്നാൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഉറപ്പായിട്ടും നമ്മുടെ ഡോക്ടറെ സഹായം ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട്. സോ അതനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആൻറ്റി ഫംഗൽ ഡ്രഗ് നമ്മൾ ഓറലി കഴിക്കേണ്ടത് വരും. സോ ഇതിനേക്കാളും കൂടിയ രീതിയിലേക്ക് കാൻഡിഡ ഇൻഫെക്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് IV ആയിട്ട് ആൻറ്റി ഫംഗൽ ഡ്രഗ്സ്, ചില ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് ഉണ്ട് കോമൺ ആയിട്ട് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണുന്നതാണ് ആംഫോടെറസിൻ ബി എന്നും പറഞ്ഞിട്ട്. സോ ഈ ആംഫോടെറസിൻ പോലെയുള്ള IV ആയിട്ട് നമ്മൾ ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നു ആൻറ്റി ഫംഗൽ ഡ്രഗ്സ് കൊടുക്കേണ്ട വരുമെന്ന്, പക്ഷേ ഈ ആംഫോടെറസിൻ ബി എന്ന് പറയുന്ന ഡ്രഗൊക്കെ IV ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഒരു സാധാരണ ആൾക്കാർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ഒന്നും അല്ല ഉള്ളു. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു മരുന്നിൻ്റെ വിലയൊന്നുമല്ല, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു
മരുന്നാണ് ഈ ആംഫോട്ടെറിസിൻ ബി 8. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരാണ്ട് നമ്മൾ നോക്കുക മുൻകരുതലുകൾ എടുക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ലെവല് വെച്ചിട്ട് വൈറ്റ് ഫംഗസിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.